നിങ്ങളീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വാർത്തകൾ ആദ്യം തന്നെ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മകളുടെ കല്യാണത്തിന് ഈ വാപ്പ മകൾക്കണയിച്ച് നൽകിയ ആഭരണം കണ്ട് നാട്ടുകാർ വരെ കണ്ണു തള്ളി. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ മുതൽ അവളുടെ വിവാഹത്തിനായി പൊന്നും പണ്ടവും സ്വരുക്കൂട്ടും മാതാപിതാക്കൾ. ഒടുവിൽ മക്കളെ പൊന്നിൽ കുളിപ്പിച്ച് കതിർ മണ്ഡപത്തിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ഈ ലോകത്ത് വ്യത്യസ്തമായ ഒരു ഉപ്പയും മകളും. ഒരു തരി പൊന്നുപോലും മകൾക്ക് നൽകാതെ അവളെ നിക്കാഹ് കഴിപ്പിച്ചയച്ച ഒരു ഉപ്പയുണ്ട്. ഷാഫി ആലുങ്ങലാണ് സ്വർണം കണ്ട് ഭ്രമിക്കാത്ത മകളെ വളർത്തിയ ആ ഉപ്പ. വെറും 3000 രൂപയുടെ വെള്ളി ആഭരണങ്ങൾ അണിഞ്ഞാണ് ഷാഫിയുടെ മകൾ ഷിഫ നിക്കാഹിനായി എത്തിയത്. മകളുടെ കല്യാണത്തിന്റെ വിശേഷങ്ങൾ ഷാഫി ആലുങ്ങൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത്. ഷാഫി ആലിങ്ങലിന്റെ പോസ്റ്റ് ഇങ്ങനെ: സ്വർണത്തിന് അല്പം പണം അഡ്വാൻസ് അടച്ചാൽ പല ഓഫറുകളുമുണ്ട്. മകളുടെ വിവാഹ വിവരം അറിഞ്ഞ് പ്രശസ്ത ജ്വല്ലറികളിൽ നിന്നും വിവാഹ വിളി വന്നു. എന്റെ മകളുടെ വിവാഹത്തിന് സ്വർണത്തിന്റെ ആവശ്യമില്ല, ഞാൻ മറുപടിയും കൊടുത്തു. വർഷങ്ങൾക്ക് മുൻപ് എന്റെ സഹോദരിമാരെ വിവാഹം അന്വേഷിച്ച ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട അളിയന്മാർ അന്ന് സ്വർണം ആവശ്യപ്പെട്ടിരുന്നില്ലെങ്കിലും അക്കാലത്തെ നാട്ടുനടപ്പ് നടപ്പിലാക്കാൻ ഞാൻ പാടുപെട്ടതും മറ്റുള്ളവരിൽ നിന്നും അതിനായി പണം വാങ്ങേണ്ടി വന്നതും എനിക്കിന്നും മറക്കാനാവുന്ന ഓർമ്മയല്ല. അന്ന് ഞാനെടുത്ത പ്രതിജ്ഞയ്ക്ക് ഇന്ന് പ്രായം 20 കഴിഞ്ഞു. 20 വർഷം മുൻപ് എൻ്റെ ആദ്യത്തെ പെൺകൺമിണി ജനിച്ചപ്പോൾ തന്നെ ഞാൻ മകളെ സ്വർണം ധരിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. അതുകൊണ്ട് 3 പെൺമക്കളുടെ കാതുപോലും ഇന്നേ വരെ കുത്തിയിട്ടില്ല. ചെറുപ്രായത്തിൽ ആഭരണം ധരിച്ച മറ്റു കുട്ടികളെ കാണുമ്പോൾ എൻ്റെ മകൾ അവരുടെ ചെവിയിൽ പിടിച്ചും മറ്റ് ആഭരണങ്ങൾക്കും ചിലപ്പോൾ വാശി പിടിക്കുമായിരുന്നു. മുതിർന്നപ്പോൾ അവർക്കാർക്കും ആഭരണങ്ങളോട് യാതൊരു താല്പര്യവുമില്ലാതായി, പ്രത്യേകിച്ച് സ്വർണത്തോട്. മൂത്ത മകളെ വിവാഹം അന്വേഷിച്ച ചെറുക്കന്റെ പിതാവിനോട് ഞാൻ എൻ്റെ നിലപാടുകൾ വിശദീകരിച്ചു. 1 ഗ്രാം സ്വർണം വിവാഹത്തിനായി ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല. ഇന്നേ വരെ എൻ്റെ മക്കളെ സ്വർണം ധരിപ്പിച്ചിട്ടില്ല. ഒരു ചെറു കമ്മൽ ധരിക്കാൻ പോലും അവരുടെ ചെവിയിൽ ഞാൻ ദ്വാരമിട്ടിട്ടില്ല. നാട്ടുനടപ്പുകളോ ആചാരങ്ങളോ കീഴ്വഴക്കങ്ങളോ ഞാൻ എൻ്റെ മക്കളുടെ വിവാഹത്തിന് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിതാവ് എന്ന നിലയ്ക്ക് അവർക്ക് നല്ല വിദ്യാഭ്യാസവും സംസ്കാരവും പകർന്നു നൽകാൻ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അതിന് മാത്രമേ ഞാൻ കാര്യമായി പണം ചിലവഴിക്കാറുള്ളൂ. ഭൗതികമായി വളരെ ഉയർന്ന വിവാഹാലോചനകൾ മക്കൾക്ക് വന്നിട്ടുണ്ടെങ്കിലും വരനാകാൻ പോകുന്നവൻ്റെ സ്വഭാവവും സംസ്കാരവും വിദ്യാഭ്യാസവും മാത്രമേ ഞാൻ പരിഗണിച്ചിട്ടുള്ളൂ. പെണ്ണിന് ഒരു തരി സ്വർണം നൽകില്ല എന്ന എൻ്റെ തീരുമാനത്തെ വരനാകാൻ പോകുന്ന അബ്ദുൾ ബാസിത്തിൻ്റെ പിതാവ് അരീക്കോട്ടുകാരൻ BK ഇബ്രാഹിംകുട്ടി സാഹിബ് വളരെ സന്തോഷപൂർവ്വമാണ് സ്വീകരിച്ചത്. മാതാവ് ബുഷ്ര ടീച്ചർക്കും അതുപോലെ തന്നെ. ഒരേ നിലപാടുള്ളവരെ യാദൃശ്ചികമായി കൂട്ടിയോജിപ്പിച്ച നാഥൻ എത്ര പരിശുദ്ധനാണ്. സ്ത്രീകളാണ് പലപ്പോഴും സ്ത്രീകളുടെ തന്നെ അന്ധകരാവാറുള്ളത്. സ്വർണത്തോടുള്ള സ്ത്രീകളുടെ ആർത്തിയും ഭ്രമവും കുറയാതെ സ്ത്രീധനം മൂലമുള്ള സ്ത്രീപീഡനങ്ങൾ നമുക്ക് തടയാനാവില്ല. വിവാഹ സന്ദർഭത്തിൽ നിന്നും പണത്തെ മാറ്റി നിർത്തിയതുപോലെ സ്വർണത്തെ കൂടി അകറ്റിയാൽ മാത്രമേ പെൺമക്കളുടെ വിവാഹത്തിനുള്ള പാവപ്പെട്ട മാതാപിതാക്കളുടെ നാട് നീളെയുള്ള യാചനകൾക്ക് അറുതിയാവൂ. എല്ലാ മതങ്ങളും ഗവൺമെന്റും നിയമം മൂലം നിരോധിച്ച സ്ത്രീധനമെന്ന വിപത്തിനെ വിഭാടനം ചെയ്യാൻ ഈ മഞ്ഞ ലോഹത്തെ കാണുമ്പോൾ കൂടി നമ്മുടെ കണ്ണ് മഞ്ഞളിക്കാതിരിക്കണം. ഞായറാഴ്ച നടക്കാൻ പോകുന്ന എൻ്റെ മകൾ ഷിഫ ബിന്ദ് ഷാഫിയുടെ വിവാഹത്തിന് വാങ്ങിയ വെറും 3000 രൂപയുടെ വെറൈറ്റി വെള്ളി ആഭരണങ്ങളാണ് മുകളിലെ ഫോട്ടോയിലുള്ളത്. 21 വർഷമായി എൻ്റെതായ നിലപാടുകൾക്ക് നിരുപാധികം നിറം പകർന്ന എല്ലാ പിന്തുണയും നൽകുന്ന പ്രണയിനിയാണ് എൻ്റെ ശക്തിയും പ്രചോദനവും. ഈ ഉപ്പയുടെ പ്രവൃത്തിയെ നിരവധി പേരാണ് ഇപ്പോൾ പ്രശംസിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.